നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എ കെ ആൻ്റണി എന്ന അച്ഛൻ്റെ കളികളെല്ലാം കണ്ട് വളർന്നവരാണ് മകൻ അനിൽ ആൻ്റണി അതുകൊണ്ട് തന്നെ മൂപ്പൽപ്പം കൂടും സ്വഭാവം അങ്ങനെ തന്നെ ആകാനാണ് കൂടുതൽ സാധ്യതയും കോൺഗ്രസ്സിനുള്ള എതിർപക്ഷത്തിനെതിരെയും എതിർച്ചേരിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കു നേരെയും ആൻ്റണി നടത്തിയിരുന്ന പഴയകാല നീക്കങ്ങളൊന്നും മകന് നേരെ പ്രയോഗിച്ചാൽ അതിന് ആന്റണിക്ക് തുണയാവില്ല പഴയ പ്രതിരോധ മന്ത്രി മകൻ്റെ മുന്നിൽ പ്രതിരോധത്തിൽ ഊന്നുന്നതാണ് നല്ലത് കുടുംബത്തിലെ സ്വസ്ഥതയ്ക്കും അതാണ് നല്ലത് പ്രായമേറുമ്പോൾ വീണ്ടു വിചാരം കുറഞ്ഞെന്നു വരാം ആൻ്റണിക്ക് മകനോടുള്ള സ്നേഹം മകന് അതേപടി ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് അങ്ങനെ ആകാനേ വഴിയുള്ളൂ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ കണക്കുകൾ പുറത്തു കാട്ടാതിരിക്കുന്നതാണ് ഭംഗി നാലാൾ കാണെ വിളിച്ചു പറയാതിരിക്കുന്നതാണ് ഭംഗി പത്തനംതിട്ടയിലേക്ക് പ്രചരണത്തിന് പോകുന്നില്ലേ എന്നൊക്കെ നിരന്തരമായി ചോദിച്ച് ആൻ്റണി അലട്ടുന്നവർ പാർട്ടിക്കുള്ളിലുണ്ടാകും ആന്റണിയോടുള്ള അവരുടെ പഴയ വൈരാഗ്യം തീർക്കാനുള്ള അവസരമായി അവർ അത് മുതലാക്കുന്നു എന്നേയുള്ളൂ ആന്റണിയെ അസ്വസ്ഥപ്പെടുത്തുക അല്ലാതെന്ത് ആന്റണി പത്തനംതിട്ടയിലേക്ക് പോകുകയാണെങ്കിൽ കോൺഗ്രസിന് നേട്ടമെന്നും വ്യാഖ്യാനിക്കാമല്ലോ സംഗതി എന്തു തന്നെയായാലും ഇതൊരു ധർമ്മസങ്കടം തന്നെയാണ് രാഷ്ട്രീയത്തിലെ പല പിതാമഹന്മാർക്കും നേരിടേണ്ടി വന്ന ഒരു ദുര്യോഗം കൂടിയാണിത് ഇപ്പോഴത് ആൻ്റണിക്കാണെന്ന് മാത്രം അതങ്ങനെയാണല്ലോ ചെയ്തതിനൊക്കെ മറുപടി പറഞ്ഞല്ലേ കണക്കുകൾ പറഞ്ഞല്ലേ പോകാൻ കഴിയൂ മകന് മാത്രം വരാനല്ലേ ഏതൊരു അച്ഛനും ചിന്തിക്കേണ്ടത് പക്ഷേ ആൻ്റണിക്ക് അത് പരസ്യമായി പറയാനാകുമോ പരസ്യമായി പറഞ്ഞാലത്തെ സ്ഥിതി എന്താകും ധർമ്മസങ്കടത്തിലാണ് ആൻ്റണി ആൻ്റണി മാത്രമല്ല കുടുംബവും പ്രായമേറുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക വിഷമതകൾ ഒരു വശത്ത് മകൻ്റെ ചെയ്തികൾ മറുവശത്ത് വിഷമഘട്ടത്തിലൂടെയാണ് ആൻ്റണിയും കുടുംബവും കടന്നു പോകുന്നത് പലരും ഉള്ളാലെ ചിരിക്കുന്നുണ്ടാകും എന്നിട്ടും ആൻ്റണി വിടുന്ന മട്ട് കാണുന്നില്ല കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നത് വലിയ തെറ്റാണ് എന്നാണ് ഇപ്പോഴും ആൻ്റണി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ട് താനും ഈ പറഞ്ഞതിനിടയിൽ ചില കാര്യങ്ങൾ ആന്റണി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രവർത്തകർക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല നേതാക്കൾക്ക് മാത്രമേ പോകാൻ പാടില്ല എന്ന തിയറി അദ്ദേഹം അവതരിപ്പിക്കുന്നുള്ളൂ തൻ്റെ മകനും ഒരു നേതാവാണ് എന്ന് പറയാതെ പറയുന്നു എ കെ ആൻ്റണി ആ ചരിത്രമൊക്കെ നാട്ടുകാർക്കറിയാം അതങ്ങനെയാണ് ചില കാര്യങ്ങൾ ആൻറ്റണി വാക്കുകളിലൂടെ ഒളിപ്പിച്ചു കടത്തും അതാർക്കും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഇതൊക്കെ മനസ്സിലാകുന്നവർ അദ്ദേഹത്തിനൊപ്പം തന്നെയുണ്ട് അത് ആൻ്റണിക്കും അറിയാം കെ എസ് യു കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പട്ടിപ്പിൻ്റെ വാക്കുകളുമായി ആന്റണി വന്നത് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെയാണ് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞല്ലേ മതിയാകൂ അതുമാത്രമായിരുന്നു ലക്ഷ്യം പത്തനംതിട്ടയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നില്ലേ എന്ന് ചോദിച്ചവർക്ക് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞല്ലേ മതിയാകൂ അതുമാത്രമായിരുന്നു ലക്ഷ്യം അതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്നത് മകൻ ബി ജെ പിയിൽ ചേർന്ന നാളിൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇപ്പോൾ പ്രതികരിച്ച ഏതാണ്ട് അതേ മട്ടിലാണ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നും ചോദിക്കരുത് പോലും മക്കളെക്കുറിച്ച് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത് എന്നും അദ്ദേഹം ഇന്നലെ കൂട്ടിച്ചേർത്തു ആ ശീലവും ആ സംസ്കാരവും ഇല്ല പോലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെങ്കിൽ ആൻ്റണിയുടെ എതിർപക്ഷക്കാരോട് ചോദിക്കണം എന്തു ശീലമാണ് ആൻ്റണിക്ക് ഉണ്ടായിരുന്നത് എന്ന് രഹസ്യമായി ഒരു പക്ഷേ അവർ പറഞ്ഞു തന്നേക്കും മകനുവേണ്ടി ഇറങ്ങാൻ എന്തായാലും ആൻ്റണിക്ക് കഴിയില്ല ഇനി ഒരു പക്ഷേ അനിൽ ആൻ്റണിക്കെതിരായി പത്തനംതിട്ടയിൽ എ കെ ആൻ്റണി ഇറങ്ങി എന്ന് തന്നെ കരുതുക വലിയ ഒരു കൗതുകമായി മാറും അത് ആ കൗതുകത്തിൻ്റെ ഗുണഭോക്താവ് ആന്റണിയുടെ മകനും ആയിക്കൂടാ എന്നില്ല സ്വന്തം അച്ഛനോട് സഹതാപമാണെന്നും മകൻ അച്ഛൻ്റേതല്ലേ മകൻ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ അച്ഛന് കൊടുക്കണം എന്നൊന്നും ആ മകന് തോന്നില്ല കാരണം അവൻ അങ്കത്തട്ടിലാണ് വിജയിച്ചേ മതിയാവൂ അവന് കാത്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ പലതാണ് അച്ഛൻ ഇങ്ങനെ ഇടങ്ങാറായി നിന്നാൽ മറുപടി നൽകാതെ പിന്നെ എന്ത് ചെയ്യും പഴയ പ്രതിരോധ മന്ത്രിയാണെന്ന ചിന്ത പോലുമില്ലാതെ രാജ്യവിരുദ്ധരായ ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി വാദിക്കുന്ന അച്ഛനെ കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്നാണ് അനിൽ ആൻ്റണി പറഞ്ഞത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചയാളിന് ഇനി വീട്ടിലിരുന്നുകൂടെ അദ്ദേഹം ഇപ്പോൾ മിഥ്യാലോകത്താണ് എ കെ ആൻ്റണിയുടെ ആഹ്വാനങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ജനം തള്ളിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞയാളാണ് എൻ്റെ അച്ഛൻ രാഹുൽ ഗാന്ധിയാകട്ടെ പാഴ് വസുവും ചിലതൊക്കെ പറയാതെ പറയുന്നുണ്ട് അനിൽ ആൻ്റണി അച്ഛൻ്റെ അതേ സ്വഭാവത്തിലൂടെ ആണ് എന്നു മാത്രം വാക്കുകൾക്കിടയിലെ ആ സത്യം ഇനിയും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി മാത്രമായി പറയാം രാഹുൽ ഗാന്ധിയെ പോലെ എ കെ ആൻ്റണി എന്ന അച്ഛനും ഒരു പാഴ് വസ്തുവാണ് എന്നാണ് ആ മകനും പറയാതെ പറഞ്ഞു വെച്ചത് ആൻ്റണിയുടെ തിരുട്ട് ബുദ്ധിയൊന്നും മകനോട് വില പോകില്ല അച്ഛൻ്റെ അല്ലേ മകൻ ആൻ്റണിക്ക് ഇപ്പോഴും ബി ജെ പിയിൽ പോകുക എന്നത് വലിയ തെറ്റാണ് ബി ജെ പി ഇപ്പോഴും ഒരു തൊട്ടുകൂടാത്ത വസ്തു മറ്റേത് പാർട്ടിയിലായിരുന്നെങ്കിലും പോകാമെന്നാണോ ആൻ്റണി അർത്ഥമാക്കിയത് ആർക്കറിയാം ആൻ്റണിയുടെ മനസ്സ് നരേന്ദ്രമോദിയോടൊപ്പം പോകുന്നത് ആര് പോയാലും തെറ്റാണ് എന്നൊക്കെയാണ് ആന്റണി വാദങ്ങൾ മക്കളെക്കുറിച്ച് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആന്റണി പ്രതികരിച്ചത് ഇങ്ങനെയാണ് പറയാതിരുന്നത് നല്ലത് ഇല്ലെങ്കിൽ പത്മജയുടെ കയ്യിൽ നിന്ന് കൂടി വാങ്ങിക്കൂട്ടിയേനെ അതെന്തായാലും ഉണ്ടായില്ലല്ലോ അതുണ്ടാകില്ല അതാണ് ആൻ്റണിയുടെ ബുദ്ധി എവിടെ എന്തു പറയണം എങ്ങനെ പറയണം എപ്പോൾ മൗനമായിട്ടിരിക്കണം ഒക്കെ അറിയാവുന്ന ആളാണ് എ കെ ആൻ്റണി മക്കളെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് ആന്റണിയുടെ പിതാവും ഒരുപക്ഷെ രാഷ്ട്രീയത്തിലിറങ്ങിയ എ കെ ആൻ്റണിയെ ഓർത്ത് ഇങ്ങനെയാകുമോ ചിന്തിച്ചിട്ടുണ്ടാകുക അത് എന്തു തന്നെ ആയാലും പ്രതിരോധ മന്ത്രി പദവി വരെ എത്തിയില്ലേ എ കെ ആൻ്റണി ഒരുപക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി മകൻ്റെ ഉയർച്ച കണ്ട് മാറി ചിന്തിച്ചിട്ടുണ്ടാകണം ആ മനുഷ്യൻ അനിൽ ആൻ്റണി ബി ജെ പിയിലൂടെ ഉയരങ്ങളിലേക്കല്ലേ പോകുന്നത് ആന്റണി മാറി ചിന്തിച്ചേ മതിയാകൂ ഉയർച്ചയിൽ സന്തോഷിക്കുന്നുണ്ടാകും എന്നുറപ്പ് എന്നുവച്ച് അത് പത്രക്കാരുടെ മുന്നിൽ കൊട്ടിഘോഷിക്കാനാകുമോ ഒരർത്ഥത്തിൽ ആന്റണിയിലെ അച്ഛനും ശരിയാണ് കേരളത്തിൽ ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് കെ പി സി സി നേതാക്കളുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കവേ ആന്റണി ഇന്നലെ പറഞ്ഞത് അച്ഛനിപ്പോൾ മിഥ്യാലോകത്താണ് എന്ന് മകൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നത് ഇവിടെയാണ് പൊതുജനത്തിന് അറിയുന്നതിലും കൂടുതൽ മകന് അറിയാമായിരിക്കുമല്ലോ അതേ ആ മകൻ പറഞ്ഞുള്ളൂ സത്യമായിരിക്കാം